എല്ലാവർക്കും ബിസിനസ് സ്റ്റഡീസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത്. ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് എന്ന് പറയുന്നത്? ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഏതെല്ലാം ടൈപ്സിൽ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ തന്നെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ അപ്പോഴ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്, അനൗപചാരികമായിട്ടുള്ള ആശയവിനിമയം. എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഇൻഫോർമൽ ആൻഡ് സോഷ്യൽ റിലേഷൻസ്, ഇറ്റ് ഈസ് കോൾഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾ തമ്മിൽ അനൗപചാരികമായിട്ടുള്ളതോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ളതോ ആയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആശയവിനിമയ രീതിയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഇതിനെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ദ ഒറിജിൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ മെസ്സേജ് കനോട്ട് ബി ട്രേസ്ഡ് ഔട്ട്. അതായത് ഒരു മെസ്സേജിന്റെ ഉറവിടം എവിടെ നിന്നാണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതായത് ഒരു മുന്തിരിവള്ളി പടർന്നു കിടക്കുന്നത് പോലെയാണ് ഇതിലെ ഇൻഫർമേഷൻസ് പാസ് ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾ തമ്മിൽ അനൗപചാരികമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ നടത്തുന്ന ആശയവിനിമയ രീതിയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തുകൊണ്ട്? ദ ഒറിജിൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഇൻഫർമേഷൻ ട്രാൻസ്ഫേർഡ് ഈസ് നോട്ട് ഈസി ടു ലൊക്കേറ്റ്. അതായത് ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണെന്നോ എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇത് ഏതെല്ലാം ഡയറക്ഷനിലേക്ക് പോകുന്നുവെന്നോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അത് മുന്തിരിവള്ളി പടർന്നു കിടക്കുന്നത് പോലെയാണ് ഇതിന്റെ മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ സാധാരണ ഓറലായിട്ടാണ് നടത്താറുള്ളത്. അത് സാമൂഹികപരമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു ആശയവിനിമയ രീതിയാണ്. അതുകൊണ്ട് ഇത് എഴുതിയൊന്നുമല്ല നൽകുന്നത്, ഓറലിയാണ് ഈ ആശയവിനിമയ രീതി നടത്താറുള്ളത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫാസ്റ്റർ ദാൻ ദ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ വേഗത ഉള്ളതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. രണ്ട്, ഇറ്റ് ഹെൽപ്സ് ടു സേവ് ടൈം ആൻഡ് മണി. ഇതിന് സമയം ലാഭിക്കാൻ പറ്റും, അതുപോലെ തന്നെ ചെലവും കുറവാണ്. മൂന്ന്, ഇറ്റ് പ്രൊമോട്ട്സ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ മാനുഷികപരമായിട്ടുള്ള ബന്ധങ്ങൾ ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. നാല്, ആസ് വർക്കേഴ്സ് ആർ ഗിവൺ ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ദെയർ മെന്റൽ സ്ട്രെസ് ഈസ് റെഡ്യൂസ്ഡ്. അതായത് ഈ രീതി അനുസരിച്ച് തൊഴിലാളികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നതുകൊണ്ട് അവരുടെ മാനസിക സംഘർഷത്തെ കുറയ്ക്കുവാൻ കഴിയുന്നു. അഞ്ച്, എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പോൺസ് ടു ദ ആക്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ക്വിക്കലി. മാനേജ്മെന്റ് എടുക്കുന്ന നടപടികളോടുള്ള ജീവനക്കാരുടെ മനോഭാവവും പ്രതികരണവും എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നുകൂടെ പറയാം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫാസ്റ്റർ ദാൻ ദി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്ലോ ആണെന്ന് പറഞ്ഞു, അപ്പൊ ഫോർമൽ കമ്മ്യൂണിക്കേഷനേക്കാൾ വേഗതയിലുള്ളതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. രണ്ട്, ഇറ്റ് ഹെൽപ്സ് ടു സേവ് ടൈം ആൻഡ് മണി. ഇത് സമയവും ലാഭിക്കുന്നു, ചെലവും കുറവാണ്. ഇത് രണ്ട് കാര്യങ്ങളും ഏതിനുണ്ട്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സമയവും കൂടുതൽ വേണ്ടി വരുന്നു, അതുപോലെ ചെലവും കൂടുതലാണ്. മൂന്ന്,
ഇറ്റ് പ്രൊമോട്ട്സ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ. മാനുഷിക ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇവിടെ. കാരണം ഇവിടെ സുഹൃത്ത് ബന്ധം വളർത്താനായിട്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. നാല്, ആസ് വർക്കേഴ്സ് ആർ ഗിവൺ ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ദെയർ മെന്റൽ സ്ട്രെസ് ഈസ് റെഡ്യൂസ്ഡ്. ഇവിടെ വർക്കേഴ്സിന് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സാധിക്കുന്നു. അഞ്ച്, എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പോൺസ് ടു ആക്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ക്വിക്കലി. മാനേജ്മെന്റ് എടുക്കുന്ന നടപടികളോട് എംപ്ലോയീസിനുള്ള പ്രതികരണം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ കോട്ടങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, ഇൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫാക്ട്സ് ക്യാൻ ബി ഡിസ്റ്റോർട്ടഡ്. അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വസ്തുതകളെ, യാഥാർത്ഥ്യങ്ങളെ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. അതായത് വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല അത് പിന്നെ സ്പ്രെഡ് ചെയ്തു പോകുന്നത്. രണ്ട്, ബേസ്ലെസ് ഐഡിയാസ് മേ ബി സർക്കുലേറ്റഡ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആശയങ്ങൾ പലപ്പോഴും കൈമാറുവാനുള്ള സാധ്യതയുണ്ട്. മൂന്ന്, ഇറ്റ് ഈസ് നോട്ട് എ റിലയബിൾ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ സോഴ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് അല്ല. അതായത് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു സോഴ്സ് അല്ല ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു കൺവേ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ഏതെ കൂടി ചോരാനിടയാകുന്നു, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കൂടി സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഇതൊരിക്കലും അനുയോജ്യമല്ല. ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഒറിജിൻ ഓഫ് ദ ഇൻഫർമേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വഴി ലഭിക്കുന്ന വിവരങ്ങളുടെ ഉറവിടം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒന്നുകൂടെ പറയാം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വിവരങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുവാൻ സാധ്യതയുണ്ട്. ദ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫാക്ട്സ് ക്യാൻ ബി ഡിസ്റ്റോർട്ടഡ്. വസ്തുതകളെ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് പറയുവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, ബേസ്ലെസ് ഐഡിയാസ് മേ ബി സർക്കുലേറ്റഡ്. അടിസ്ഥാനരഹിതമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മൂന്ന്, ഇറ്റ് ഈസ് നോട്ട് എ റിലയബിൾ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പറയുമ്പോൾ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ആശയവിനിമയ ഉറവിടമല്ല ഇത്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു കൺവേ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളൊന്നും തന്നെ ഈ രീതി അനുസരിച്ച് കൺവേ ചെയ്യുവാൻ പറ്റത്തില്ല. ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഒറിജിൻ ഓഫ് ദ ഇൻഫർമേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വഴി ലഭിക്കുന്ന വിവരങ്ങളുടെ ഉറവിടം അതെവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത്ര മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് അനൗപചാരികമായിട്ടുള്ള ആശയവിനിമയ ശൃംഖലകൾ ഏതൊക്കെയാണ്. ഒന്ന്, സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്. രണ്ട്, ഗോസിപ്പ് നെറ്റ്വർക്ക്. മൂന്ന്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. നാല്, ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ഏതൊക്കെയാണ്? ഒന്ന്, സിംഗിൾ സ്റ്റാൻഡ് നെറ്റ്വർക്ക്. രണ്ട്, ഗോസിപ്പ് നെറ്റ്വർക്ക്. മൂന്ന്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. നാല്, ക്ലസ്റ്റർ നെറ്റ്വർക്ക്. മനസ്സിലായല്ലോ. ഒന്നാമത്തെ എന്താണ്? സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്. രണ്ട്, ഗോസിപ്പ് നെറ്റ്വർക്ക്. മൂന്ന്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. നാല്, ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ഇനി ഈ രീതി അനുസരിച്ച് എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത് നോക്കാം. ഒന്ന്, സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്. ഇൻ സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക് ഈച്ച് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ടു ദി അതർ ഇൻ സീക്വൻസ്. അതായത് ഈ ശൃംഖലയിലെ ഓരോ വ്യക്തിയും അടുത്ത വ്യക്തിയുമായിട്ട് നിരനിരയായിട്ട് ആശയവിനിമയം നടത്തുന്നത്, സീക്വൻസ് ആയിട്ട് ആശയവിനിമയം നടത്തുന്നു. ഓരോ വ്യക്തിയും അടുത്ത വ്യക്തിയുമായിട്ട് നിരനിരയായിട്ട് എന്ത് ചെയ്യുന്നു? ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്, ഗോസിപ്പ് നെറ്റ്വർക്കിലാണെങ്കിലോ, ഇൻ ഗോസിപ്പ് നെറ്റ്വർക്ക് ഈച്ച് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഓൾ ഓൺ നോൺ സെലക്റ്റീവ് ബേസിസ്. അതായത് ഈ ശൃംഖല പ്രകാരം ഓരോ വ്യക്തിയും മറ്റ് വ്യക്തികളുമായി യഥേഷ്ടം ആശയവിനിമയം നടത്തുന്നു. മൂന്നാമത്, പ്രോബബിലിറ്റി നെറ്റ്വർക്കിലാണെങ്കിൽ
ദ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ്സ് റാൻഡംലി വിത്ത് ദി അദർ ഇൻഡിവിജ്വൽസ്. ഒരു വ്യക്തി മറ്റ് വ്യക്തികളുമായിട്ട് മുൻനിശ്ചയപ്രകാരമല്ലാതെ ആശയവിനിമയം നടത്തുന്നു. നാലാമതായി, ക്ലസ്റ്റർ നെറ്റ്വർക്ക് അനുസരിച്ചാണെങ്കിൽ ദ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഓൺലി ദോസ് പീപ്പിൾ ഹൂം ഹി ട്രസ്റ്റ്സ്. ഈ രീതി അനുസരിച്ച് ഒരു വ്യക്തി തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള വ്യക്തികളുമായിട്ട് മാത്രം ആശയവിനിമയം നടത്തുന്നു. ഒന്നുകൂടെ പറയാം, സിംഗിൾ സ്റ്റാൻഡ് നെറ്റ്വർക്ക് അനുസരിച്ചാണെങ്കിൽ ഓരോ വ്യക്തിയും അടുത്ത വ്യക്തിയുമായി നിരനിരയായി ആശയവിനിമയം നടത്തുന്നു. ഗോസിപ്പ് നെറ്റ്വർക്ക് അനുസരിച്ച് ഓരോ വ്യക്തിയും മറ്റ് വ്യക്തികളുമായിട്ട് യഥേഷ്ടം ആശയവിനിമയം നടത്തുന്നു. പ്രോബബിലിറ്റി നെറ്റ്വർക്ക് അനുസരിച്ച് ഒരു വ്യക്തി മറ്റ് വ്യക്തികളുമായിട്ട് മുൻ നിശ്ചയപ്രകാരമല്ലാതെ ആശയവിനിമയം നടത്തുന്നു. ക്ലസ്റ്റർ നെറ്റ്വർക്ക് അനുസരിച്ച് ഒരു വ്യക്തി തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള വ്യക്തികളുമായിട്ട് മാത്രം ആശയവിനിമയം നടത്തുന്നു. ഇപ്പൊ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്, ഗോസിപ്പ് നെറ്റ്വർക്ക്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക്, ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ഇനി നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഒന്ന്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പാർട്ടീസ് ഈസ് ഇമ്പോർട്ടന്റ്. കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ ഔദ്യോഗിക പദവി ഇവിടെ പ്രധാനമാണ്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ചാണെങ്കിൽ ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പാർട്ടീസ് ഈസ് ഇറലവന്റ്. അതായത് കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്ന കക്ഷികളുടെ ഔദ്യോഗിക പദവിക്ക് ഇവിടെ യാതൊരുവിധ പ്രാധാന്യവുമില്ല. രണ്ടാമതായിട്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഐഡിയാസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ ചെയിൻ ഓഫ് കമാൻഡ്. ഔദ്യോഗിക ചെയിൻ ഓഫ് കമാൻഡ് വഴിയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ആശയങ്ങൾ കൈമാറുന്നത്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഐഡിയാസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രീലി, സ്വതന്ത്രമായ രീതിയിലാണ് ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. മൂന്ന്, ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഐഡിയാസ് ആർ ട്രാൻസ്മിറ്റഡ് സ്ലോലി, ആശയങ്ങൾ വളരെ മന്ദഗതിയിലാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഐഡിയാസ് ആർ ട്രാൻസ്മിറ്റഡ് വെരി ഫാസ്റ്റ്, ആശയങ്ങൾ വളരെ വേഗത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. നാല്, ഇൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ ബി ഐഡന്റിഫൈഡ്. ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റും. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഫൈൻഡ് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. മെസ്സേജിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുക പ്രയാസമാണ്. അടുത്തത്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ്ലി റിട്ടൺ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മിക്കവാറും റിട്ടൺ രൂപത്തിലായിരിക്കും. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണെങ്കിൽ ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഓറൽ, മിക്കവാറും അത് വാചിക രൂപത്തിലുള്ളതായിരിക്കും, വാക്കാൽ പറയുന്ന രീതിയിലായിരിക്കും. അടുത്തത്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ആശയവിനിമയത്തിന് ചിട്ടയും ക്രമവുമുണ്ട്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നോ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നതിന്, അതായത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് അവിടെ യാതൊരു ക്രമവുമില്ല, ഒരു ചിട്ടയുമില്ല. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ റിജിഡ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കർക്കശ സ്വഭാവമുള്ളതാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഫ്ലെക്സിബിൾ. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അയവുള്ളതാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി എസെൻഷ്യൽ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, സ്ഥാപനത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് എസെൻഷ്യൽ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമല്ലാത്ത ഒരു കാര്യമാണ്. ഒന്നുകൂടെ പറയാം, ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഔദ്യോഗിക പദവിക്ക് പ്രാധാന്യമുണ്ട്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഔദ്യോഗിക പദവിക്ക് യാതൊരുവിധ പ്രാധാന്യവുമില്ല. രണ്ടാമതായിട്ട്, ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ചെയിൻ ഓഫ് കമാൻഡ് വഴിയാണ് ആശയവിനിമയം നടക്കുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ സ്വതന്ത്രമായിട്ടാണ് ആശയവിനിമയം നടക്കുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മന്ദഗതിയിലാണ് ആശയം കൈമാറ്റം ചെയ്യുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വളരെ വേഗത്തിൽ ആശയങ്ങൾ കൈമാറുന്നു.
ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ സന്ദേശത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താനാകും. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വിവരങ്ങൾ വളച്ചൊടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മിക്കവാറും ലിഖിത രൂപത്തിലുള്ളതാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വാക്കാൽ പറയുന്ന രീതിയിലുള്ളതാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷന് ചിട്ടയും ക്രമവുമുണ്ട്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് ചിട്ടയും ക്രമവുമില്ല. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കർക്കശ സ്വഭാവമുള്ളതാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ അയവുള്ളതാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത്ര മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഫലപ്രദമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, സെമാൻറ്റിക് ബാരിയർ, അർത്ഥവ്യാപ്തിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ. രണ്ട്, സൈക്കോളജിക്കൽ ബാരിയർ, മാനസികപരമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾ. മൂന്ന്, ഓർഗനൈസേഷണൽ ബാരിയർ, സംഘടനാപരമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾ. നാല്, പേഴ്സണൽ ബാരിയർ, വ്യക്തിപരമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾ. ഒന്നുകൂടെ പറയാം. ഒന്ന്, സെമാൻറ്റിക് ബാരിയർ, അർത്ഥവ്യാപ്തി സംബന്ധിച്ച തടസ്സങ്ങൾ. രണ്ട്, സൈക്കോളജിക്കൽ ബാരിയർ, മാനസികമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾ. മൂന്ന്, ഓർഗനൈസേഷണൽ ബാരിയർ, സംഘടനാപരമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾ. നാല്, പേഴ്സണൽ ബാരിയർ, വ്യക്തിപരമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾ. എന്നോട് പറയാം, സെമാൻറ്റിക് ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ, ഓർഗനൈസേഷണൽ ബാരിയർ, പേഴ്സണൽ ബാരിയർ, അർത്ഥവ്യാപ്തിയിലെ തടസ്സങ്ങൾ, മാനസികപരമായ തടസ്സങ്ങൾ, സ്ഥാപനപരമായിട്ടുള്ള തടസ്സങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള തടസ്സങ്ങൾ. ഇത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്ന്, സെമാൻറ്റിക് ബാരിയർ, അർത്ഥവ്യാപ്തിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ. ദ മെയിൻ കോസ് ഓഫ് സെമാൻറ്റിക് ബാരിയേഴ്സ് ആർ ബാഡ്ലി എക്സ്പ്രസ്ഡ് വേർഡ്സ്, സിംബൽസ് വിത്ത് ഡിഫറന്റ് മീനിങ്, റോങ് ട്രാൻസ്ലേഷൻ, അൺക്ലാരിഫൈഡ് അസംഷൻസ് ആൻഡ് യൂസ് ഓഫ് ടെക്നിക്കൽ വേർഡ്സ് എക്സെട്ര. അതായത് അർത്ഥവ്യാപ്തി സംബന്ധിച്ച തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന സന്ദേശങ്ങൾ, പിന്നെ അർത്ഥവ്യത്യാസമുള്ള ചിഹ്നങ്ങൾ, തെറ്റായിട്ടുള്ള ആശയവ്യാഖ്യാനം, ഉപയോഗിക്കുന്ന സങ്കീർണമായിട്ടുള്ള പദങ്ങൾ, തെറ്റായിട്ടുള്ള ശരീരഭാഷ, ഇത്രയുമാണ് അർത്ഥവ്യാപ്തിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട സന്ദേശങ്ങൾ പറയുമ്പോൾ ബാഡ്ലി എക്സ്പ്രസ്ഡ് വേർഡ്സ്. അടുത്തത്, സിംബൽസ് വിത്ത് ഡിഫറന്റ് മീനിങ്, അർത്ഥവ്യത്യാസമുള്ള ചില അടയാളങ്ങൾ, ചിഹ്നങ്ങൾ. അടുത്തത്, റോങ് ട്രാൻസ്ലേഷൻ, നമുക്ക് കിട്ടിയ മെസ്സേജിനെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുക. പിന്നെ അൺക്ലാരിഫൈഡ് അസംഷൻസ്, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രയാസമുള്ള ക്ലിയർ ആകാത്ത പദങ്ങൾ. അതുപോലെ തന്നെ യൂസ് ഓഫ് ടെക്നിക്കൽ വേർഡ്സ്. ഇപ്പൊ സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദ മെയിൻ കോസ് ഓഫ് സെമാൻറ്റിക് ബാരിയേഴ്സ് ആർ ബാഡ്ലി എക്സ്പ്രസ്ഡ് വേർഡ്സ്, സിംബൽസ് വിത്ത് ഡിഫറന്റ് മീനിങ്, റോങ് ട്രാൻസ്ലേഷൻ, അൺക്ലാരിഫൈഡ് അസംഷൻസ്, ടെക്നിക്കൽ ജാർഗൺ, ബോഡി ലാംഗ്വേജ് ആൻഡ് ഗെസ്റ്റർ ഡികോഡിംഗ്. എന്നോട് പറയാം, ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ്, സിംബൽസ് വിത്ത് ഡിഫറന്റ് മീനിങ്സ്, ഫോൾട്ടി ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ റോങ് ട്രാൻസ്ലേഷൻ, അൺക്ലാരിഫൈഡ് അസംഷൻസ്, ടെക്നിക്കൽ ജാർഗൺ, ബോഡി ലാംഗ്വേജ് ആൻഡ് ഗെസ്റ്റർ ഡികോഡിംഗ്. അപ്പം സെമാൻറ്റിക് ആയിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ, അതായത് അർത്ഥവ്യാപ്തിയിലെ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട സന്ദേശങ്ങൾ, അർത്ഥവ്യത്യാസമുള്ള ചിഹ്നങ്ങൾ, അതുപോലെ തന്നെ തെറ്റായിട്ട് ആശയങ്ങളെ വ്യാഖ്യാനം ചെയ്യുക, സങ്കീർണമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുക, സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ശരീരഭാഷ, ഇതൊക്കെയാണ് അർത്ഥവ്യാപ്തിയിലെ തടസ്സങ്ങളെന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഏതൊക്കെയാണ്? സൈക്കോളജിക്കൽ ബാരിയർ, മാനസികപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഓർ ഇമോഷണൽ ബാരിയേഴ്സ്,
psychological barriers is concerned with the state of mind of the sender as well as the receiver. അതായത് സന്ദേശം അയക്കുന്ന ആളിന്റെയും സ്വീകരിക്കുന്ന ആളിന്റെയും മനസ്സിന്റെ വ്യത്യസ്തതയാണ് മാനസിക തടസ്സങ്ങൾക്ക് കാരണം. ഉദാഹരണത്തിന് ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, ആശയവിനിമയം നടത്തുവാൻ പറ്റിയെന്ന് വരികയില്ല. Some of the psychological barriers to effective communications are premature evaluation, lack of attention and loss by transmission, etc. Psychological barriers എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മുൻവിധി, ശ്രദ്ധയുടെ അഭാവം, അതുപോലെ വിശ്വാസക്കുറവ്, ആശയങ്ങൾ നഷ്ടപ്പെടുക, ഇതെല്ലാം സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. അപ്പം സന്ദേശം അയക്കുന്ന ആളിന്റെയും സ്വീകരിക്കുന്ന ആളിന്റെയും മനസ്സിന്റെ വ്യത്യസ്തതയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ടാകാനുള്ള കാരണം. അപ്പം ഒരാളിനെ കുറിച്ച് മുൻവിധിയോടുകൂടി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ മെസ്സേജിൽ ശ്രദ്ധിക്കാതിരിക്കുക, അതുപോലെ മെസ്സേജിനെ വിശ്വസിക്കാതിരിക്കുക, അതുപോലെ തന്നെ ആശയങ്ങൾ നഷ്ടപ്പെടുക, ഇതെല്ലാം സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ഇനി മൂന്നാമതായിട്ട് ഓർഗനൈസേഷൻ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതോറിറ്റി റിലേഷൻഷിപ്പ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേ ആക്ട് ആസ് എ ബാരിയർ ടു ദി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയത്തിന് തടസ്സങ്ങളാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? സംഘടനാ നയങ്ങൾ, അതുപോലെ തന്നെ നിയമങ്ങളും നടപടിക്രമങ്ങളും, പദവിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, സങ്കീർണമായിട്ടുള്ള സംഘടനാ ഘടന, സംഘടനാ സംവിധാനങ്ങൾ, ഇതെല്ലാം ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആണ്. ഇനി ലാസ്റ്റ് വൺ, പേഴ്സണൽ ബാരിയേഴ്സ് ഏതൊക്കെയാണ്? പേഴ്സണൽ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് ദ സെൻഡർ ആൻഡ് ദ റിസീവർ ആക്ട് ആസ് എ ബാരിയർ ടു ദി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഫലപ്രദമായ ഒരു ആശയവിനിമയത്തിന് സന്ദേശം അയക്കുന്ന ആളിന്റെയും സന്ദേശം സ്വീകരിക്കുന്ന ആളിന്റെയും വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങൾ കാരണമായി തീരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓഫ് ദ സുപ്പീരിയർ ഇൻ ഹിസ് സബോർഡിനേറ്റ്സ്, ലാക്ക് ഓഫ് ഇൻസെന്റീവ്സ്, ഫിയർ ഓഫ് അതോറിറ്റി ആൻഡ് ദ അൺവില്ലിംഗ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പം വ്യക്തിപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആത്മവിശ്വാസക്കുറവ്, അതുപോലെ തന്നെ അധികാരികളോടുള്ള ഭയം, പ്രോത്സാഹനത്തിന്റെ അഭാവം, അതുപോലെ തന്നെ ആശയവിനിമയം നടത്താനുള്ള താല്പര്യമില്ലായ്മ, ഇതെല്ലാം വ്യക്തിപരമായിട്ടുള്ള തടസ്സങ്ങളാണ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. നാല് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്, നാല് തടസ്സങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സെമാന്റിക് ബാരിയർ, ഓർഗനൈസേഷൻ ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ, പേഴ്സണൽ ബാരിയർ. എന്താണ് സെമാന്റിക് ബാരിയർ എന്ന് പറയുന്നത്? അതിനകത്ത് ഉണ്ടാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട സന്ദേശങ്ങൾ, അർത്ഥവ്യത്യാസമുള്ള സിമ്പലുകള്, തെറ്റായിട്ടുള്ള ആശയ വ്യാഖ്യാനം, മെസ്സേജിൽ ഉപയോഗിക്കുന്ന സങ്കീർണമായിട്ടുള്ള പദങ്ങൾ, അതുപോലെ തന്നെ തെറ്റായ ശരീരഭാഷ, സാങ്കേതികപരമായിട്ടുള്ള കാരണങ്ങൾ. ഇനി സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സന്ദേശം അയക്കുന്ന ആളിന്റെയും സ്വീകരിക്കുന്ന ആളിന്റെയും മനസ്സിന്റെ വ്യത്യസ്തതയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ടാകാനുള്ള കാരണം. മുൻവിധി, ശ്രദ്ധയില്ലായ്മ, വിശ്വാസക്കുറവ്, ആശയങ്ങൾ നഷ്ടപ്പെടുക, ഇതെല്ലാം സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. മൂന്നാമതായിട്ട് ഓർഗനൈസേഷൻ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാലോ, ഓർഗനൈസേഷന്റെ നയങ്ങള്, അവിടെ നിലകൊള്ളുന്ന നിയമങ്ങളും നടപടിക്രമങ്ങളും, പദവിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, സങ്കീർണമായിട്ടുള്ള സംഘടനാ ഘടന, അതുപോലെ തന്നെ സംഘടനയിലെ സംവിധാനങ്ങൾ, ഇതെല്ലാം ഓർഗനൈസേഷൻ ബാരിയേഴ്സ് കാരണമാകുന്നു. ലാസ്റ്റ് വൺ, പേഴ്സണൽ ബാരിയേഴ്സ്. പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് സന്ദേശം അയക്കുന്ന ആളിന്റെയും സ്വീകരിക്കുന്ന ആളിന്റെയും വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങൾ ഇതിന് കാരണമായി തീരും. ഉദാഹരണത്തിന് ആത്മവിശ്വാസക്കുറവ്, അതുപോലെ തന്നെ അധികാരികളോടുള്ള ഭയം, പ്രോത്സാഹനത്തിന്റെ അഭാവം, അതുപോലെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള താല്പര്യക്കുറവ്, ഇതെല്ലാം പേഴ്സണൽ ബാരിയേഴ്സ് ആണ്. ഇത്ര മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇംപ്രൂവിംഗ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്.
കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ദ സെൻഡർ ഷുഡ് കൺസിഡർ ദ എഡ്യൂക്കേഷൻ ആൻഡ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ദ സബോർഡിനേറ്റ്സ്. അതായത് മെസ്സേജ് അയക്കുന്ന ആൾ സബോർഡിനേറ്റിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും ഗ്രഹണശേഷിയും മനസ്സിലാക്കിയിട്ട് വേണം ആശയവിനിമയം നടത്താൻ. രണ്ടാമതായിട്ട്, ദ സെൻഡർ ഷുഡ് ക്ലാരിഫൈ ദ ഡിഫിക്കൽട്ട് ഐഡിയാസ് ഡ്യൂറിംഗ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ തന്നെ ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ടെങ്കിൽ അത് വിശദീകരിച്ച് വ്യക്തമാക്കി കൊടുക്കണം. മൂന്ന്, കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി മെയ്ഡ് അക്കോർഡിംഗ് ടു ദ നീഡ് ആൻഡ് ഇന്ററസ്റ്റ് ഓഫ് ദ റിസീവർ. കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കുന്ന ആളിന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും പരിഗണിച്ചിട്ട് വേണം ആശയവിനിമയം നടത്താൻ. നാല്, യൂസ് ഓഫ് പ്രോപ്പർ ലാംഗ്വേജ് ആൻഡ് ടോൺ ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദ മെസ്സേജ് ഈസ് എസൻഷ്യൽ ഫോർ ദ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അനുയോജ്യമായിട്ടുള്ള ഭാഷയും ഉച്ചാരണ രീതിയും ഏതിനകത്ത് ഉപയോഗിക്കണം? ആശയവിനിമയത്തിൽ ഉപയോഗിക്കണം. അടുത്തത്, ഫീഡ്ബാക്ക് ഫ്രം ദ റിസീവർ ഈസ് വെരി എസൻഷ്യൽ ആസ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ സജഷൻസ് ആൻഡ് ക്രിറ്റിസിസംസ്. സ്വീകർത്താവിൽ നിന്നുള്ള പ്രതികരണം കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ഇത് നിർദ്ദേശങ്ങൾക്കും ക്രിറ്റിസിസത്തിനും അവസരമുണ്ടാക്കും. അഞ്ചാമത്തത്, ഫീഡ്ബാക്ക് ഫ്രം ദ റിസീവർ ഈസ് വെരി എസൻഷ്യൽ, അതായത് റിസീവറിൽ നിന്നുള്ള പ്രതികരണം വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ, ടു മേക്ക് ദ കമ്മ്യൂണിക്കേഷൻ മോർ എഫക്റ്റീവ് ദ റിസീവർ ഷുഡ് ബി എ ഗുഡ് ലിസണർ. ആശയം കൈമാറുന്ന വ്യക്തി നല്ല ഒരു ശ്രോതാവായിരിക്കണം, എങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എഫക്റ്റീവ് ആകുകയുള്ളൂ. നെക്സ്റ്റ് വൺ, റെഗുലർ ഫോളോ അപ്പ് മെഷേഴ്സ് ഹെൽപ്പ് ഇൻ റിമൂവിംഗ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. തുടർച്ചയായിട്ട് ഇതിനുള്ള ഫോളോ അപ്പ് മെഷേഴ്സ് കൈക്കൊള്ളുമ്പോൾ, പരിഹാര നടപടികൾ കൈക്കൊള്ളുമ്പോൾ, അത് കമ്മ്യൂണിക്കേഷന്റെ തടസ്സങ്ങളെ ഒഴിവാക്കുവാൻ സഹായിക്കുന്നു. അടുത്തത്, ദ പാർട്ടീസ് ടു കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഹാവ് ഓപ്പൺ മൈൻഡ് ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ മോർ എഫക്റ്റീവ്. കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എഫക്റ്റീവ് ആകണമെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ഓപ്പൺ മൈൻഡ് ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ തുറന്ന മനസ്സോടുകൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഫലപ്രദമാകുകയുള്ളൂ. നമ്മുടെ പറയാം, ഒന്ന്, ദ സെൻഡർ ഷുഡ് കൺസിഡർ ദ എഡ്യൂക്കേഷൻ ആൻഡ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ദ സബോർഡിനേറ്റ്സ്. മെസ്സേജ് അയക്കുന്ന ആൾ സ്വീകരിക്കുന്ന ആളിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ അയാളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, അത് മനസ്സിലാക്കാനുള്ള ശേഷിയും അറിഞ്ഞുകൊണ്ട് വേണം ആശയവിനിമയം നടത്തേണ്ടത്. രണ്ടാമത്, ദ സെൻഡർ ഷുഡ് ക്ലാരിഫൈ ദ ഡിഫിക്കൽട്ട് ഐഡിയാസ് ഡ്യൂറിംഗ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ തന്നെ ഇതിനകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള വാക്കുകളെല്ലാം വിശദീകരിച്ച് വ്യക്തമാക്കി കൊടുക്കണം. മൂന്ന്, കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി മെയ്ഡ് അക്കോർഡിംഗ് ടു ദ നീഡ് ആൻഡ് ഇന്ററസ്റ്റ് ഓഫ് ദ റിസീവർ. കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്ന ആളിന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും പരിഗണിച്ചിട്ട് വേണം ആശയവിനിമയം നടത്തേണ്ടത്. നാല്, യൂസ് ഓഫ് പ്രോപ്പർ ലാംഗ്വേജ് ആൻഡ് ടോൺ ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദ മെസ്സേജ് ഈസ് എസൻഷ്യൽ ഫോർ ദ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ശരിയായിട്ടുള്ള ഭാഷയും ഉച്ചാരണ രീതിയും ഉപയോഗിക്കണം. അതുപോലെ തന്നെ മെസ്സേജ് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. മെസ്സേജിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ഭാഷയും ഉച്ചാരണ രീതിയും വേണം ഇതിൽ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ഫീഡ്ബാക്ക് ഫ്രം ദ റിസീവർ ഈസ് വെരി എസൻഷ്യൽ, റിസീവറിൽ നിന്നുള്ള പ്രതികരണം വളരെ അത്യാവശ്യമാണ്. അടുത്തത്, ടു മേക്ക് ദ കമ്മ്യൂണിക്കേഷൻ മോർ എഫക്റ്റീവ് ദ റിസീവർ ഷുഡ് ബി എ ഗുഡ് ലിസണർ. കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ കേൾവിക്കാരൻ എന്തായിരിക്കണം? നല്ലൊരു ശ്രോതാവായിരിക്കണം. അടുത്തത്, റെഗുലർ ഫോളോ അപ്പ് മെഷേഴ്സ് ഹെൽപ്പ് ഇൻ റിമൂവിംഗ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. തുടർച്ചയായിട്ട് ഇങ്ങനെ ഫോളോ അപ്പ് മെഷേഴ്സ് കൈക്കൊള്ളുമ്പോൾ, എന്ന് പറയുമ്പോൾ അതിനുള്ള പരിഹാര നടപടികൾ കൈക്കൊള്ളുമ്പോൾ, അത് എന്തിനെ ഒഴിവാക്കുന്നു?
ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന തടസ്സങ്ങളെ പരമാവധി ഒഴിവാക്കുവാൻ അത് സഹായിക്കുന്നു. ലാസ്റ്റ് വൺ, ദ പാർട്ടീസ് ടു കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഹാവ് ഓപ്പൺ മൈൻഡ് ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ മോർ എഫക്റ്റീവ്. കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിലേർപ്പെടുന്ന പാർട്ടികൾ, കക്ഷികൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഓപ്പൺ മൈൻഡ് ആയിരിക്കണം, തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുന്ന ആളുകളായിരിക്കണം. അപ്പം ഇത്രയും മനസ്സിലായല്ലോ. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. എന്തൊക്കെയാണെന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഒന്ന്, സുപ്പീരിയർ സബോർഡിനേറ്റ്സിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലും മനസ്സിലാക്കിയിട്ട് വേണം ആശയവിനിമയം നടത്താൻ. രണ്ടാമതായിട്ട്, മെസ്സേജിൽ ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടുള്ള പദങ്ങൾ വിശദീകരിച്ച് വ്യക്തമാക്കി കൊടുക്കുക. മൂന്ന്, സ്വീകരിക്കുന്ന ആളിൻ്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും പരിഗണിച്ചിട്ട് വേണം ആശയവിനിമയം നടത്തേണ്ടത്. നാല്, അനുയോജ്യമായിട്ടുള്ള ഭാഷയും ഉച്ചാരണ രീതിയും വേണം ഇതിനുപയോഗിക്കേണ്ടത്. അഞ്ച്, ആശയം കൈമാറുന്ന വ്യക്തി ഒരു നല്ല ഒരു ശ്രോതാവായിരിക്കണം. ആറ്, സ്വീകർത്താവിൽ നിന്നുള്ള പ്രതികരണം വളരെ അത്യാവശ്യമാണ്. ഏഴ്, റെഗുലറായിട്ടുള്ള ഫോളോ അപ്പ് മെഷേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഒഴിവാക്കുന്നു. എട്ടാമത്തത്, കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിലേർപ്പെട്ടിരിക്കുന്ന പാർട്ടികൾ ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. അത്ര മനസ്സിലായല്ലോ. ഇന്ന് നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക്, അതുപോലെ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അയക്കുന്നുണ്ട്. അതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.